ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ ബ്രെഡും നൂഡിൽസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 4 മിനിറ്റൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ്. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ മസാല 1 പാക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയുടെ പച്ചമണക്കം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പും വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നൂഡിൽസാണ്. നൂഡിൽസിൻ്റെ 1 പാക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തെടുക്കുക. ഈ നൂഡിൽസ് ഈ ഒരു മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം. നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടില്ല, ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതിന് ചുറ്റിലും നമുക്ക് ഈ മൈദ മാവിൻ്റെ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് മാത്രം ആക്കിയെടുക്കുക. നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള നമ്മളെ നൂഡിൽസിൻ്റെ ഈ ഒരു കൂട്ട് ഇതിലേക്ക് കുറച്ച് വെച്ചിട്ട് ഇത് മടക്കിയെടുക്കണം. ഞാനിപ്പോൾ 1.5 ടീസ്പൂണൊക്കെ ചേർത്തിട്ടാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ ആവശ്യത്തിനനുസരിച്ച് ആക്കിയതിന് ശേഷം നടുവ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. നല്ലപോലെ മൈദയുടെ കൂട്ട ആക്കി കൊടുക്കണമെങ്കിലേ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുള്ളൂ. ഇതിലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറേ ഓയിൽ ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല ക്രിസ്പിയുമാണ്. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.